ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോകുന്ന ഒരു ഡീകൺസ്ട്രക്ഷൻ ആണ്. കൊറേ തവണയായി നമ്മൾ ഡീകൺസ്ട്രക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ എന്റെ കബേർഡിൽ രണ്ടോ മൂന്നോ ഡെനിം വെറുതെ കിടക്കുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്യാറേ ഇല്ല. ഒരെണ്ണം കുറച്ച് ബാഗി ഫിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഒരെണ്ണം കുറച്ച് ഇച്ചിരി പ്ലെയിൻ ആണ്. പക്ഷെ അതിന്റെ ഫിറ്റിംഗ് ഒക്കെ നല്ല, മറ്റൊരു ഫിറ്റിംഗ് എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്റെ സ്റ്റൈലിംഗ് എനിക്ക് അത്ര ഇഷ്ടമല്ല. കുറച്ച് ബാഗി പോക്കറ്റ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ചാനലിൽ കുറച്ച് നാളായിട്ട് ഡീകൺസ്ട്രക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു ഡീകൺസ്ട്രക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു പുതിയ ഡെനിമും കിട്ടും, പ്ലസ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ പ്ലസ് നിങ്ങൾക്കൊരു ടിപ്പും അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് ഡീകൺസ്ട്രക്ഷൻ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആ ഡെനിമിന്റെ പ്രീവിയസ് ലുക്കും പ്ലസ് ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള ലുക്കും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ഈ ഡെനിമിലാണോ നമ്മൾ ഇന്ന് ഡീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഈ ഡെനിമിൽ സിപ്പേഴ്സിന് പകരം ബട്ടണിങ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു സ്റ്റൈലിംഗ് ഉണ്ട്. പ്ലസ് ഇതിന്റെ ഉള്ളിൽ ഒരു ബ്ലൂ ലൈനിങ് പോലെ കൊടുത്തേക്കുന്നത്. അപ്പോ നമ്മള് ഒരുപാട് ഡിസ്ട്രെസ് ചെയ്യുന്ന വീഡിയോസ് നമ്മള് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന് കുറച്ചൊരു ഡിസ്ട്രെസ് ലുക്ക് കൊടുക്കുക. ഡിസ്ട്രെസ് ലുക്ക് എന്ന് പറയുന്നത് നമ്മള് കീറി പറഞ്ഞ ലുക്ക്, അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കീറി പറഞ്ഞ ലുക്ക്. അമ്മമാർ പറയലേ, എടാ കാളയേടാ ഡെനിം, ആ ലെവലിലോട്ട് എത്തിക്കുന്ന ഒരു ലുക്കിനെയാണ് ഡിസ്ട്രെസ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ കാണുമ്പോ, ഇപ്പൊ ഈ ഡെനിം ആസ് ഇറ്റ് ഇസ് കാണുമ്പോ നമ്മുടെ അമ്മമാർക്ക് എന്തൊരു നല്ല ജീൻ, എന്റെ മകൻ ഇങ്ങനെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കുന്നതാണ് കാണാൻ എനിക്കിഷ്ടം എന്ന് പറയും. പക്ഷെ നമ്മളതല്ല, നമ്മൾ എപ്പോഴും റെബലാണ്. നമ്മൾ റെബലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കീറിപ്പറിക്കും. കീറിപ്പറിച്ചിട്ട് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് കൊണ്ടുവരും. അപ്പൊ ഡിസ്ട്രെസ് ജീൻസ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യം ഒരു ഘടാഘടിയമായ നല്ല ബലമുള്ള ഒരു കത്രിക, പ്ലസ് ഒരു മാർക്കർ, ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു സാൻഡ് പേപ്പറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടും. അപ്പൊ അത് ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, നമ്മള് മധുരം നിങ്ങൾക്ക് ഇഷ്ടപോലെ ആഡ് ചെയ്യണം എന്ന് പറയുന്ന പോലെ, നിങ്ങൾക്ക് നല്ലോണം ഡിസ്ട്രെസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാൻഡ് പേപ്പറിന്റെ ആവശ്യം കൂടി ഉണ്ടെങ്കിൽ അത് ഗംഭീരമായി കിട്ടും. അപ്പൊ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾക്ക് ആദ്യം ഇവിടെ മാർക്ക് ചെയ്യാം നമുക്ക് എവിടെയൊക്കെയാണ് ആ ഡിസ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു കട്ടിങ് അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് വർക്ക് വന്ന സംഭവം എവിടെയൊക്കെ വേണ്ടത് എന്നുള്ളൊരു സംഭവം നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വെച്ചിട്ട് എന്നൊരു കട്ടും, പിന്നെ അതിൽ നിന്ന് ബാക്കിയുള്ള നൂലൊക്കെ വലിച്ചു വലിച്ചെടുത്തിട്ട് നമുക്ക് ആ ഒരു ത്രെഡ് ഫീൽ അങ്ങ് കൊടുക്കാം. ഓക്കെ, അതെങ്ങനെ നമുക്ക് ഇപ്പൊ കാണാം. നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലത്താണ്, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം, അതായത് പോക്കറ്റ്, മുട്ട്, ഈ കാലിലെ ഈ വശം, ഈ പോർഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര അലേർട്ടായിട്ട് ഭയങ്കര എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരരുത്, നമുക്കൊരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യാനായിട്ട് പൊതുവെ ആദ്യം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഭാഗങ്ങളിലാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കുറച്ച് ഇവിടെ ഒരു ചെറിയൊരു മാർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ ആ ഷെയ്ഡ് വ്യത്യാസത്തിൻ്റെ അവിടെ നമ്മൾ ചെറുതായിട്ട് ഒരു മാർക്ക് കൊടുക്കുന്നു, പ്ലസ് ഇവിടെ ഒരു ചെറിയൊരു മാർക്ക് കൊടുക്കുന്നു, ഇവിടെ ഒരു ചെറിയ മാർക്ക് കൊടുക്കുന്നു. അപ്പൊ ഈ ഡെനിമിൽ നമ്മൾ ഒരുപാട് ഡിസ്ട്രെസ് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പൊ ഉള്ള ഒരു പ്ലെയിൻ ലുക്കിൽ നിന്നും ഒരു ചെറിയൊരു മാറ്റം വരുത്തുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ സംഭവം ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യണ മുന്നേ നിങ്ങൾ എല്ലാം കൂടി പിടിച്ച് ഒരുമിച്ച് കട്ട് ചെയ്യരുത്, അപ്പൊ ഡിസ്ട്രെസ് മാറി നിങ്ങൾക്ക് പുതിയ ജീൻസ് മേടിക്കേണ്ടി വരും. ഈ ഒരു ബാക്ക് പോർഷൻ മാറ്റി പിടിച്ചിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. കട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിങ്ങനെ പിടിക്കുക, ഇതിന്റെ സെന്റർ പോർഷൻ പിടിക്കുക, കത്രിക എടുക്കുക, കച്ചക്ക് ഉണ്ടാ, അതേപോലെ നിങ്ങളെ മറ്റേ സംഭവം ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് എല്ലായിടത്തും കട്ട് ചെയ്യുക. കഴിഞ്ഞു, ഈ ഒരു ലൈനും കൂടി ഉണ്ട്, അതും കൂടി കട്ട് ചെയ്യണം. അപ്പൊ ഇനി ചെയ്യുമ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ കയ്യിലൊരു ബോൾ പിന്നോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ക്യൂസർ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യൂസർ ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല. അപ്പൊ ഞാനിപ്പോൾ ബോൾ പിൻ എടുത്തിട്ട് തൽക്കാലം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കാണിച്ചേക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് പിടിക്കുക, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഈ വൈറ്റ് ത്രെഡ് മാത്രം പുറത്തോട്ട് കൊണ്ടുവരിക. കണ്ട, അതായത് ഇങ്ങനെയും ത്രെഡ് പോയിട്ടുണ്ട്, ഇങ്ങനെയും ത്രെഡ് പോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴുള്ള ഇങ്ങനെ വരുന്ന ത്രെഡെല്ലാം അഴിഞ്ഞു വരും. അപ്പം ഇങ്ങനെ പോകുന്ന ത്രെഡുകളെ നമ്മൾ പതിയെ മാടി വിളിക്കണം പുറത്തോട്ട്. കണ്ട, ഇപ്പം മനസ്സിലായാലോ നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ഈ ഡിസ്ട്രെസ് ലുക്ക് എന്താണെന്ന്.
ഇപ്പൊ ജീൻസ് മേലെ നമ്മൾ മാർക്ക് ചെയ്ത് ഡിസ്ട്രസ് ചെയ്ത് സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ സാൻഡ് പേപ്പർ, ഞാൻ സാൻഡ് പേപ്പർ മേടിച്ചിട്ടുണ്ട്. സാൻഡ് പേപ്പർ നമ്മൾ നോർമലി ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സാൻഡ് പേപ്പർ, സാൻഡ് പേപ്പർ മേടിച്ചിട്ട് ചെറിയ കുറച്ച് ഡീറ്റെയിലും കൂടി ചെയ്യാനുണ്ട്. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മളെ ഡിസ്ട്രസ് ഫീല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ചെയ്യാനുള്ളത് നേരെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുവരും. വാഷിംഗ് മെഷീൻ കൊണ്ടുപോയിട്ടതിന് ശേഷം അത് ഡ്രൈ ചെയ്ത് അതിന്റെ കറക്റ്റ് ഫീൽ എന്താന്ന് ഞാൻ അപ്പൊ കാണിച്ചു തരാം.